നമസ്കാരം. ചവർ സ്റ്റോറിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അയ്യോ, ഞാനിപ്പോൾ എന്താ പറഞ്ഞത്, ചവർ സ്റ്റോറി എന്നല്ല പറഞ്ഞത്. ചവർ സ്റ്റോറിയല്ല, സത്യത്തിൽ ഇത് ഓട്ട പ്രശ്നമാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ ദിവസം ഇതേപോലെ എന്തോ ഒരു പരിപാടി ഒരു മുഖ്യധാര ചാനലിൽ കണ്ടതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആ വാക്ക് കയറി വന്നത്, ചവർ സ്റ്റോറി എന്ന്. അപ്പോൾ അങ്ങനെ എന്തോ ഒരു പരിപാടിയുണ്ട്, ആ പരിപാടിയിൽ അവതരിപ്പിക്കുന്നൊരു ചേച്ചി ഈ ഹിജാബൊക്കെയാണ് വിഷയം, വലിയ ആധികാരികമായിട്ടൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു സംഗതിയുണ്ട്, നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ഉണ്ടല്ലോ, നരേന്ദ്രമോദി, അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഹൈന്ദവ വിശ്വാസമാണല്ലോ. അദ്ദേഹം ധരിച്ചുകൊണ്ടിരുന്ന നടക്കുന്ന വേഷങ്ങളെല്ലാം ഹൈന്ദവ വേഷങ്ങളാണ് എന്ന് സ്ഥാപിക്കാൻ ഒരു ശ്രമം നടത്തി. നമുക്കറിയാവുന്ന പോലെ അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്ര സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ മാത്രമേ അദ്ദേഹം കുറിയെങ്കിലും തൊടാറുള്ളൂ, അല്ലെങ്കിൽ അതുപോലുള്ള വേഷവും ധരിക്കാറുള്ളൂ. ഒരുപക്ഷെ ഈ കഴിഞ്ഞ സമയത്ത് ആന്ധ്രാപ്രദേശിൽ അദ്ദേഹം പോയപ്പോൾ കുറച്ച് നീളമുള്ള ഒരു വസ്ത്രമാണ് ധരിച്ചിരുന്നത്, അത് അവിടുത്തെ ഒരു ആചാരമാണ്. അതിനെ സാരി എന്നൊക്കെ പറഞ്ഞ് ചിലർ കളിയാക്കിയിരുന്നു, ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ അഭിപ്രായ സ്വാതന്ത്ര്യമല്ലേ. ഇതൊക്കെ കണ്ടിട്ട് ആ ഈ ചാച്ചി പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിനനുസരിച്ച് വേഷം ധരിക്കാറുണ്ടല്ലോ എന്ന് പറയുന്നു. ആ ചേച്ചി ശ്രദ്ധിക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എന്നാലും നമ്മളൊന്ന് ഉറപ്പിച്ചേക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാധാരണ രീതിയിൽ അദ്ദേഹം ഓഫീസിലോ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സമയത്തൊക്കെ ഒരു കുറി പോലും തൊടാത്ത ആളാണ്, ശ്രദ്ധിച്ചാൽ മനസ്സിലാവുക, ഏതൊരു വ്യക്തിക്കും അറിയാവുന്നതാണ്. അദ്ദേഹം കാശിയിലോ അല്ലെങ്കിൽ അതേപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ ആചാരങ്ങൾ പാലിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹം അവിടുത്തെ വേഷം ധരിക്കും, കുറി ധരിക്കും, എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യുകയും ചെയ്യും, അതൊക്കെ ആചാരങ്ങളുടെ ഭാഗമാണ്. പിന്നെ യോഗി ആദിത്യനാഥിനെ പറ്റിയും പറയുന്നുണ്ട്. അദ്ദേഹം മുൻ നേരത്തെ ഒരു ക്ഷേത്രത്തിലെ അവിടുത്തെ സന്യാസിയായിരുന്നു, സന്യാസി തുല്യനായി തന്നെയാണ് ഇപ്പോഴും ജീവിക്കുന്നത്. ഈ ജനസേവനം എന്ന് പറയുന്നതും ഒരു മാനവ സേവ തന്നെയാണ്. അത് മനസ്സിലാക്കാൻ പറ്റാത്ത ആളാണോ ഈ സംഗതി അവതരിപ്പിക്കുന്ന ചേച്ചി എന്നറിഞ്ഞുകൂടാ. ഈ ചേച്ചി ഇപ്പോൾ ഭരണധരി ഇരിക്കുന്ന, അതായത് ഇന്ത്യ എന്ന മഹാരാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശ് ഭരിക്കുന്ന യോഗി ആദിത്യനാഥും ഹിന്ദുത്വ വക്താക്കളാണെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഈ ചേച്ചി ഈ ഒരു പ്രോഗ്രാം തുടങ്ങിയ കാലം മുതൽ ഇങ്ങനെയാണ്. ഇതിൻ്റെ തുടക്കകാലത്ത് ഇങ്ങനെയൊരു സംഗതി കയറിപ്പോകുമെന്ന് അവിടുത്തെ മാനേജ്മെൻറ്റിൻ്റെ ഒരു സംശയം ഉണ്ടായിരുന്നു. അവർ ഒരിക്കൽ ബി ജെ പിയെ തീർത്ത് എതിർത്തുകൊണ്ടൊരു എപ്പിസോഡ് ചെയ്തു, അന്നത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു. അങ്ങനെയായിരുന്നു ഇവിടെ പറഞ്ഞു വച്ചിരുന്നത്. പിന്നെ അതിനുശേഷം അവർ എല്ലാ സ്റ്റോറി എടുത്താലും അവർക്ക് ഒരൊറ്റ അജണ്ടയേ ഉള്ളൂ, ബി ജെ പിനെ എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുക, വ്യൂവേഴ്സ് വേണം, അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾ വിചാരിക്കും ഇതുവരെ ഞാൻ കാര്യത്തിലേക്ക് വന്നില്ലല്ലോ എന്ന്. പറഞ്ഞുതരാം. നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രിയായത്. അദ്ദേഹം 365 ദിവസം ഉണ്ടെങ്കിൽ അതിൽ 5-10 ദിവസങ്ങളിൽ മാത്രമാണ് നമ്മൾ ഇതേപോലെ ഈ ഹൈന്ദവ വേഷത്തിൽ ഈ കുറിയൊക്കെ തൊട്ട് കാണുന്നത്. ബാക്കിയുള്ള സമയങ്ങൾ അദ്ദേഹം കോട്ട് ധരിക്കാറുണ്ട്. അദ്ദേഹം വിദേശത്ത് പോകുമ്പോഴൊക്കെ നമുക്കറിയാം മറ്റ് വേഷങ്ങൾ, ഒരുമാതിരിപ്പെട്ട എല്ലാ വേഷങ്ങളും അദ്ദേഹത്തിന് ഇണങ്ങും. ഈ 2014 മുമ്പ് ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാനമന്ത്രിയുടെ പേര് ഈ എന്തോന്ന് ചവർ സ്റ്റോറിയോ കവർ സ്റ്റോറിയോ അങ്ങനെ എന്തോ അവതരിപ്പിക്കുന്ന ആ ചേച്ചിക്ക് അറിയാമോ? അറിയാമായിരിക്കണമല്ലോ. മൻമോഹൻ സിംഗ് എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തലപ്പാവ് ഉണ്ടായിരുന്നല്ലോ, അത് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ധരിച്ച സംഗതിയല്ല, അത് മതത്തിൻ്റെ മതം അനുശാസിക്കുന്ന രീതിയിൽ അവർ കെട്ടിവെച്ചിരിക്കുന്നതാണ്. 10 വർഷവും അദ്ദേഹം ഭരിച്ചത് ഉറങ്ങുമ്പോൾ അത് ധരിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. അല്ലാതെ എവിടെ പോയാലും ഈ ഒരു വേഷമില്ലാതെ നിങ്ങൾക്ക് ആ വ്യക്തിയെ കാണാനാവില്ല. അത് ഈ ചേച്ചിക്ക് പ്രശ്നമേ അല്ലായിരുന്നു. ശരി, സി പി എമ്മിനെ പിടി. സി പി എമ്മിന് ഒരു കാലത്ത് അവരുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ഉണ്ടായിരുന്നു, ഹർകിഷൻ സിംഗ് സുർജിത്ത്. സുർജിത്ത് തലപ്പാവ് വെച്ചതും മഴ കൊള്ളാതിരിക്കാനല്ല ചേച്ചിയെ, ഓർമ്മ വേണം. മൗലാന അബ്ദുൽ ആസാദ് എന്ന് പറഞ്ഞൊരാളുണ്ട്, പഴയ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. എന്തായിരുന്നു വേഷമെന്ന് ഓർമ്മയുണ്ടോ ചാച്ചിയെ? ഒന്ന് പുറകോട്ട് പോയി നോക്കിയാൽ മതി. എന്തിനാണ് അത്രയും ദൂരം പോകുന്നത്? അബ്ദുൽ സമദ് സമദാനി തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന എന്താണ്? ഒറ്റ കാഴ്ചയിൽ തന്നെ ഏത് മതസ്ഥനാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള വേഷവിധാനമല്ലേ അദ്ദേഹം ധരിക്കുന്നത്? അതൊന്നും കണ്ണിൽ പിടിക്കില്ലേ? പിടിക്കില്ല, അതങ്ങനെയാണ്. എന്നിട്ട് സ്ഥാപിക്കാൻ ശ്രമിച്ചത് എന്താണെന്നറിയാമോ? സ്കൂളിൽ ഇതേപോലെ മുഴുവൻ പർദ്ദയായിട്ട് വന്നൊരു വിദ്യാർത്ഥി നമ്മുടെ തൊട്ടടുത്ത് വന്നിരുന്നാൽ, അല്ലെങ്കിൽ സ്കൂൾ വിദ്യാർത്ഥിനിയുടെ അടുത്ത് വന്നിരുന്നാൽ എന്താണ് കുഴപ്പമെന്നാണ് ഈ ചാച്ചി പറഞ്ഞു വെച്ചത്. കുഴപ്പമൊന്നുമില്ല,
ഒന്ന് ചോദിച്ചോട്ടെ ചാച്ചി, ഒരു ട്രെയിൻ യാത്ര നടത്തുന്നു ചേച്ചി. പലപ്പോഴും ഈ പർദ്ദയുടെ കാര്യം പറയുമ്പോൾ ഇവർ പറയാറുണ്ട് സിഖുകാർ തലപ്പാവ് ധരിക്കുന്നുണ്ടല്ലോ അതൊന്നും കുഴപ്പമില്ലേന്ന്. ആളുകളുടെ കാഴ്ചപ്പാടും കൂടെ നോക്കണം, ആളുകളിലുണ്ടാക്കുന്ന ആ ഒരു അവസ്ഥയും കൂടെ ഓർക്കണം. ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞുതരാം, ഈ അവതരിപ്പിച്ച ചേച്ചി ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ സീറ്റിലിരിക്കുന്നു, തൊട്ടടുത്ത് ഒരു 6'2" ഒരു അജാനുബാഹമായിട്ടുള്ള ഒരു പഞ്ചാബി തലയക്കെട്ടൊക്കെയുണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏവർക്കും അറിയാം പഞ്ചാബിയുടെ അരയിൽ കൃപാണെന്ന് പറഞ്ഞ ഒരു കത്തിയും കൂടെ കാണും, ഇത്ര നല്ല സൈസൊക്കെ ഉണ്ട്. പുള്ളി വന്ന് അടുത്തിരുന്നാലും നമുക്ക് നല്ല ഉറക്കമൊക്കെ വന്നിരിക്കുന്ന സമയമാണല്ലോ, നമ്മളിത് മൈൻഡ് ഒന്നും ചെയ്യത്തില്ല, നമുക്ക് അപകടമൊന്നും ഉണ്ടാവും വരെ പോകുന്നില്ല എന്ന രീതിയിൽ അങ്ങ് ഇരുന്നുറങ്ങും. ഇനി മറിച്ച് മീശയൊന്നും ഇല്ലാത്ത ഒരാൾ ഒരു വലിയ നീളം താടിയും നീളം കുപ്പായൊക്കെ ആയിട്ടാണ് ഈ ചേച്ചിയുടെ അടുത്ത് വന്നിരുന്നത്. ഒരു സഞ്ചി ഉണ്ടെന്ന് കരുതുക, സഞ്ചിയിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് പോസിറ്റീവ് പറയുന്നത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. അടുത്ത് വന്നിരുന്നാൽ ഉറക്കം തൂങ്ങിയിരിക്കുന്ന ഈ ചേച്ചിയുടെ ഉറക്കം പമ്പ കടന്നു പോകും. കാര്യം മറ്റൊന്നും കൊണ്ടല്ല, ലോകത്ത് പല സ്ഥലത്തും നടക്കുന്ന സംഭവങ്ങൾ നമ്മൾക്ക് കേട്ടുകേൽവി ഉള്ളതാണ്, കേട്ടുകേൽവി മാത്രമല്ല കാണാറുണ്ട് വായിക്കാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചേച്ചിയുടെ ഉറക്കം അങ്ങ് പോകും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുഭവമാണ് പഠിപ്പിക്കുന്നത്. കൂട്ടത്തിൽ ഉറക്കെ ബോലോ തക്ബീർ അള്ളാഹു അക്ബർ എന്നും കൂടെ വിളിക്കുവായിരുന്നെങ്കിൽ ആ ചിലപ്പം ഓടുന്ന ട്രെയിനാണ് എന്ന് പോലും നോക്കാതെ ഈ ചേച്ചി ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി എന്നിരിക്കും. ഇതാണ് വ്യത്യാസം മനസ്സിലാക്കണം. ആദ്യം സ്വന്തം മതത്തിൻ്റെ ആ ഒരു എന്താ പറയുക, അതിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം വേഷമൊക്കെ ധരിച്ചോളൂ, സ്വന്തമായിട്ട് സുരക്ഷ തരുന്നു എന്ന് എങ്കിലും ആയിക്കോളൂ, മറ്റുള്ളവർക്കും കൂടെ അത് തോന്നണ്ടേ? ഒരാൾക്ക് മാത്രം, ഒരു കൂട്ടർക്ക് മാത്രം സുരക്ഷിതരായിരുന്നാൽ മതിയോ? ഇത് കേൾക്കുമ്പോൾ തോന്നും വർഗീയതയാണെന്ന് പറയുന്നത് അല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ആൾ കൂടിയിരിക്കുന്ന ഒരു മാളിൽ ഇതേപോലെ ഒരു വേഷം ഇട്ടിട്ട് വന്നിട്ട് ഒരാൾ ചിലപ്പോൾ ഒരു ആയിരക്കണക്കിന് ആൾക്കാരെ പെട്ടെന്ന് ഓടിച്ചു വിടാൻ ഒരൊറ്റ വാചകം മതി, അതിൻ്റെ നടുക്കിരുന്നുകൊണ്ട് ഇങ്ങനെ ഒരു വാചകം വിളിച്ചു ഓവിയാൽ മതി, എല്ലാവരും ജീവനും കൊണ്ട് ഓടിത്തള്ളും. നമ്മൾ ഫ്രാൻസിൽ കാണുന്നു, ഇംഗ്ലണ്ടിൽ കാണുന്നു, മറ്റ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും കാണുന്നു, കേൾക്കുന്നു. കണ്ടറിയാത്തർ കേട്ടറിയാത്തർ കേട്ടുകേൽവിയെങ്കിലും ഉണ്ട്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ജീവനും കൊണ്ട് ഓടിത്തള്ളും. ഇതിനാരെയാണ് കുറ്റപ്പെടുത്തേണ്ടത്? എന്നിട്ട് അതിനെയൊക്കെ അങ്ങ് വെള്ള പൂശാൻ ശ്രമിച്ചേക്കുവോ? എന്നിട്ട് കോട്ട് ചെയ്യുന്നത് നമ്മുടെ പ്രധാനമന്ത്രിയെ, യോഗിയൊക്കെ, മൻമോഹൻ സിംഗിനെ അങ്ങ് മറന്നു, മൗലാന അബ്ദുൽ മൗലവിയെ അങ്ങ് മറന്നു, ഹർകിഷൻ സിംഗ് സുർജിനെ അങ്ങ് മറന്നു. എന്നിട്ട് വളരെ വിദഗ്ധമായിട്ട് മോദി ഹിന്ദുത്വ വേഷവും ധരിച്ച മോദി എപ്പോഴാണ്, മോദി ഔദ്യോഗിക കൃത്യ നിർവഹണം നടത്തുമ്പോൾ മോദിക്ക് മോദിയുടെ നെറ്റിയിൽ ഒരു കുറി പോലും ഇല്ല, അല്ലെങ്കിൽ നോക്കിക്കോളൂ. അദ്ദേഹം ഏതെങ്കിലും അമ്പലത്തിൽ പോകുമ്പോഴാണ്, അമ്പലത്തിൽ പോകുമ്പോൾ അവിടുത്തെ വേഷം ധരിക്കുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം? അദ്ദേഹത്തിന് നല്ല ഫോട്ടോജെനിക് ആയതുകൊണ്ട് എവിടെ പോയാലും പത്രക്കാരും ക്യാമറ ഉള്ളവരൊക്കെ ഫോട്ടോ എടുക്കും, അതങ്ങ് വൈറലാവും, അത് അദ്ദേഹത്തിൻ്റെ കുറ്റമല്ലല്ലോ. അതിന് വെച്ച് അദ്ദേഹം ഇങ്ങനെ 24 മണിക്കൂർ നടക്കുന്ന ആൾ ഒന്നും അല്ലല്ലോ. അങ്ങനെ നടന്നവരുണ്ട്, സുർജിത്തിനെ പോലെയുള്ളവർ, മൻമോഹൻ സിംഗിനെ പോലെയുള്ളവർ, മൗലാന ആസാദിനെ പോലെയുള്ളവർ, അബ്ദുൽ സമദാനിയെ പോലെയുള്ളവർ, പിന്നെയും കാണുന്ന നിരവധി പേർ. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് ഇങ്ങനൊരു പരിപാടി അവതരിപ്പിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചവർ സ്റ്റോറി എന്ന് തന്നെയാണ് അതിൻ്റെ പേരിടനിട്ടത്. പിന്നെ മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഹിജാബ് തന്നെയാണ് അവിടെ വിഷയം. നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ, അദ്ദേഹം ആ വിഭാഗത്തിൽ നിന്ന് തന്നെ ഉള്ള ആളാണല്ലോ. ഇസ്ലാം മതത്തിൽ ഇങ്ങനെ നിർബന്ധമായിട്ടും ആചരിക്കേണ്ട ഒരു സംഗതിയൊന്നുമല്ല ഈ ഹിജാബ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്കറിയില്ല, അതറിയാവുന്നവർ അതിനെപ്പറ്റി പറയുമ്പോഴാണല്ലോ നമ്മളത് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മാത്രമല്ല, കാശ്മീരിൽ നിന്ന് മിടുക്കിയായിട്ടുള്ള മറ്റൊരു കുട്ടിയും അവിടെ റാങ്കൊക്കെ നേടിയിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ വാർത്തയും ഇപ്പം ചാനലുകളൊക്കെ കാണിക്കുന്നുണ്ട്. ആ കുട്ടിയും പറയുന്നത് ഇസ്ലാമിൽ അങ്ങനെ നിർബന്ധമൊന്നുമില്ല, നല്ലൊരു മുസ്ലിം ആണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ സംഗതിയൊക്കെ ധരിച്ച് നടക്കണമെന്നുമില്ല, അല്ലാതെ തന്നെ നല്ല മുസ്ലിം ആവാം എന്നാണ് പറയുന്നത്. ചർച്ചകൾ നടക്കട്ടെ, മറ്റ് പല വിദേശ രാജ്യങ്ങളിലും ഈ കണ്ണു മാത്രം കാണിച്ചുകൊണ്ടുള്ള നടക്കുന്ന അത്തരം വേഷം നിരോധിച്ചിട്ടുണ്ട്. ലക്ഷണം കണ്ടിട്ട് ഇവിടെയും അങ്ങോട്ടുള്ള പോക്ക് തന്നെയാണ് എന്നാണ് തോന്നുന്നത്. എന്തായാലും ഇതിനെപ്പറ്റി നമ്മൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, ആരോഗ്യപരമായിട്ടുള്ള ചർച്ച തന്നെ നടക്കട്ടെ. ഇനി ഇന്നത്തെ കോവിഡിന് കണക്ക് പറഞ്ഞാൽ ഇന്ന് 11,136 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഈ കോവിഡിൻ്റെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട്, ഒന്നും സ്വാഭാവികമായിട്ട് കുറയുന്നുണ്ട്. രണ്ട് നമ്മുടെ CPMൻ്റെ സംസ്ഥാന സമ്മേളനം വരുന്നുണ്ട്, അപ്പോൾ കുറയണമല്ലോ. ഏത്, ഞാൻ പറഞ്ഞ മനസ്സിലായോ? മരണം എന്നത് 11 ആണ്,
ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 18.43 ആണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി.